Hi sweeties, welcome back to Machi's vlog. In നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബോട്ടിൽ ആർട്ട് നമ്മൾ പഴയ തുണി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഒരു തുണിയാണ്. പൂവിൻ്റെ ഡിസൈനുള്ള തുണി എടുക്കാൻ നോക്കുക, എന്നാലാണ് നമുക്ക് ബോട്ടിൽ മുട്ടിക്കുമ്പോൾ ഭംഗിയുള്ള, അതും കളർഫുള്ളായിട്ടുള്ള പൂവല്ലാണ്ട് ഇങ്ങനെ റോസ് ഫ്ലവറൊക്കെ ഇല്ലേ, നല്ല ഭംഗിയുള്ള പൂവുകളെടുക്കാൻ നോക്കുക. ചെറിയ ചെറിയ പൂവല്ലാണ്ട് കുറച്ച് വലിയ സൈസുള്ള പൂവ് എടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ പൂ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക, എന്നാലാണ് അത് ചുളിവൊക്കെ മാറുള്ളൂ. അപ്പോൾ നമുക്ക് ബോട്ടിൽ ഒട്ടിക്കുമ്പോൾ ഭംഗി വേണമെങ്കിൽ ചുളിവൊന്നും ഇല്ലാണ്ട് ഒട്ടിച്ചല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും അയൺ ചെയ്തെടുക്കുക. അതിന് ശേഷം അല്ല നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽമേ പൂവ് എങ്ങനെയൊക്കെ വെച്ചാൽ ഭംഗി ഉണ്ടാവുക എന്ന് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തിരക്കൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ വെറുതെ ഒന്ന് വെച്ച് നോക്കുക. അതിന് ശേഷം മാത്രം നമുക്ക് ഗ്ലൂ ഒക്കെ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ഡെക്കോ പേജ് ബോട്ടിലിൻ്റെ ഒരു ലുക്കൊക്കെ വരും നമ്മൾ അവസാനം ചെയ്ത് കഴിയുമ്പോൾ. അത് വീട്ടിലിരിക്കുന്ന പഴയ തുണിയിൽ എന്തായാലും നമ്മൾ കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പെയിൻറ്റൊന്നും കിട്ടാനില്ല, നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പെയിൻറ്റൊക്കെ കുറവല്ല. അപ്പോൾ ഇങ്ങനെ ഒരു തുണിയൊന്നും നമുക്ക് എന്താ പറയുക, ഇത് ഫ്ലവർ തന്നെ ചെയ്യുന്നില്ല, വേറെ പല ഡിസൈൻസ് ഉണ്ടാവുമല്ലോ നമ്മുടെ പഴയ തുണിയിൽ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യണം, നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ചുമ്മാ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബോട്ടിൽമേ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഫെവിക്കോൾ ആണെങ്കിൽ അധികം വെള്ളം ചേർക്കാണ്ടിരിക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളുടെ ബോട്ടിൽമേ അത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ നേരം എടുക്കും. ഫെവി ബോണ്ടാണെങ്കിൽ പെട്ടെന്ന് ഒട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രോപ്പറ്റ് വെള്ളം വെറുതെ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ അധികം വെള്ളം മിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പൂവ് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡെക്കോ പേജിൻ്റെ ടിഷ്യൂ ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം, പൂവ് വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന ഗ്ലൂ ഒന്ന് നമ്മൾ ബോട്ടിലിൽ സെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതല്ല വാർണിഷിനൊക്കെ വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ്ങും നല്ല എന്താ പറയുക ഗ്ലോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ വാർണിഷ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ബോട്ടിൽ ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ബോട്ടിലിന് നെക്ക് ഉണ്ടല്ലോ, നെക്കിൻ്റെ പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ചാക്കുചരടാണ് എന്താ പറയുക ചാക്കുചരട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വുളൻ ത്രെഡോ അങ്ങനെ ഭംഗിയുള്ള ത്രെഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചാക്കുചരട് ആയതുകൊണ്ട് ഇത് വലിയ രസമൊന്നുമില്ലല്ലോ കാണാൻ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. കാരണം ഇവിടെ നമുക്ക് റോസിൻ്റെ ലീഫ് ഗ്രീൻ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ വർക്കാണ്, എല്ലാവർക്കും ചെയ്യാം. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.